ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനി ഞായർ മാർച്ച് 26-27 ദിവസങ്ങളിൽ അരങ്ങേറിയ സൗത്ത് ഇന്ത്യൻ ഹോഴ്സ് റൈസിംഗ് ചാമ്പ്യൻഷിപ്പ് വളരെ ഭംഗിയായി തന്നെ അവസാനിച്ചു. വളരെ ആവേശകരമായ മത്സരം തന്നെയാണ് ട്രാക്കിൽ അരങ്ങേറിയത്. സൗത്ത് ഇന്ത്യൻ ഹോഴ്സ് റൈസിംഗ് ആദ്യമായാണ് മലപ്പുറത്ത് ഭംഗിയായി നടന്നത്. ഇതിനു മുമ്പും MSP ഗ്രൗണ്ടിൽ നടത്തിയ ചാമ്പ്യൻഷിപ്പ് പല കാരണങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ പൂർത്തിയായില്ല. ഇതുവരെ ഇങ്ങനെയൊരു കാഴ്ച നേരിട്ട് കാണാനും ആസ്വദിക്കാനും സാധിക്കാതിരുന്ന നമുക്ക് ഓരോരുത്തർക്കും കണ്ണിനും മനസ്സിനും കുളിരേകിയ അനുഭവം തന്നെയായിരുന്നു ഇത്. റേസ് കണ്ട് കൂടുതൽ ആളുകളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കുതിരയും ജോക്കിയും ഉണ്ട്. ചിലരുടെയെങ്കിലും മനസ്സ് കീഴടക്കിയ കുതിര, ചിലരെങ്കിലും എനിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ഓടിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ചിന്തിച്ച ജോക്കി. അതെ ഫ്രണ്ട്സ്, റേസിംഗിൽ ചെസ് നമ്പർ 7 ഓടി തുടക്കം മുതൽ തന്നെ കാണികളെ അത്ഭുതപ്പെടുത്തിയ മുത്ത് ഡോണ. ഡോണ മത്സരം അവസാനിച്ചപ്പോൾ 71 കുതിരകൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ 4 സ്ഥാനം കരസ്ഥമാക്കി നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഈ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജോക്കി ഡോണയോടൊപ്പം ഉണ്ടായപ്പോൾ ഇമവട്ടാതെ തന്നെ നമ്മൾ മത്സരം വീക്ഷിച്ചു. ഇന്ന് നമുക്ക് ഡോണയുടെ ജോക്കിയായ സബീഹിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സബീഹിനോട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ചോദിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന്. കാരണം സമയപരിധി കാരണം കൂടുതൽ ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സബീഹിൻ്റെ കൂടുതൽ വിവരങ്ങൾ, വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തി അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ സബീഹിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സബീഹിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരാളെ പരിചയപ്പെടാൻ പോവാണ്. ഇയാള് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഹോഴ്സ് റൈസിംഗിലെ 4th സ്ഥാനം കരസ്ഥമാക്കിയ ഡോണ എന്ന് പറയുന്ന ഹോഴ്സിൻ്റെ ജോക്കിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ജോക്കിയായിട്ട് ആണ് നമ്മളിപ്പോൾ ഈ ഒരു വർഷത്തെ സൗത്ത് ഇന്ത്യൻ ഹോഴ്സ് റൈസിംഗിൽ ഇവൻ അറിയപ്പെടുന്നത്. എത്ര വയസ്സ് നമുക്ക്? 11 വയസ്സാണ്. 6 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ സബീഹ്, എന്ന് മുതലാണ് ഈ കുതിരയുടെ ഒരു കമ്പം തുടങ്ങിയത്? നിനക്ക് അത്ര ആയിട്ടുള്ളൂ? അത്ര വെറും 2-3 മാസമായ സബീഹാണ് ഇപ്പം നമുക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ഒരു കുതിരയെ മെരുക്കിയെടുത്ത് ഓടിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ അല്ലേ? ഇത്രയും 100-നടുത്തുള്ള ഒരു കുതിരകളുള്ള ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നിയോ? പേടി ഉണ്ടായിരുന്നോ ഓടിയ സമയത്ത്? ഞങ്ങൾക്ക് ഭയങ്കര പേടി തോന്നിയിന്. എനിക്ക് പേടി തോന്നിനു ഇല്ല. ഇനി എന്താ ഒരു ജോക്കി, നല്ലൊരു ജോക്കിയെ അറിയപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സബീഹിനെ നമുക്ക് ഇത്രയുമേ ചോദിക്കാൻ പറ്റിയിട്ടുള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ തീർച്ചയായിട്ടും ഒരു വീഡിയോയിൽ ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ സബീഹിൻ്റെ കൂടുതൽ വിശേഷങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ഡോണയുടെയും ഡോണയുടെ മുതലാളിയുടെയും ഒക്കെ വിശേഷങ്ങൾ നമുക്കറിയണം. അപ്പോൾ ഈ ഡോണയെയും സബീഹിനെയും ഈ രീതിയിലേക്ക് ആക്കിയെടുത്ത ആളുകളെ കുറിച്ചിട്ട് നമ്മൾ തീർച്ചയായും അറിയേണ്ടതുണ്ട്. അവരെങ്ങനെയാണ് ഇങ്ങനെയൊരു റേസിലെത്തിയത് എന്നൊക്കെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. അപ്പോൾ അതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. അപ്പോൾ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.